എന്ത് സാധനം? നീ ഇങ്ങനെ അനുഭവിക്കാത്ത ഇങ്ക് നീ കുപ്പിച്ചെന്നാ ബാക്കി കാര്യം നമ്മ ഏറ്റ്. എന്തേലും ഒന്ന് പറ, എത്ര നാളായി ഇവിടെ വന്നിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബെൻഡി ആൻഡ് ദ ഇൻക് മെഷീൻ. അപ്പം ഇതൊരു ഹൊറർ ടൈപ്പ് ഗെയിമാണ് ഗൈസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പം ചാപ്റ്റർ 1 മോനെ സീന്. ഗൈസ് ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇവിടെ എന്തോ ഇത് ചെയ്യണ്ടേ? ഇതാരാ? ഇവനാണാ ബെൻഡി? ഇതെന്ത് സാധനം? ഓ ഗൈസ് അതിനകത്ത് തൊടാൻ പറ്റും. വീട്ടേ അതിനകത്ത് വലുതായിട്ടൊന്നുമില്ല, നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. എനിക്ക് തോന്നുന്നത് ഒരു പസിൽ ടൈപ്പ് ഹൊറർ ഗെയിമാണ്. ഇതെന്ത് സാധനം? ഇതെന്താണ് ചെയ്യേണ്ടത്? ജോയി ഡ്രോ സ്റ്റുഡിയോസ്. ആ ഇത് കൊള്ളാം കേട്ടാ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങോട്ട് പോട്ടെ. ഇതെല്ലാം ലോക്കാണ് ഗൈസ്, ഇത് തുറക്കാൻ പറ്റത്തില്ലേ? ആ ഒരു സാധനം കിട്ടി. എനിക്ക് മെഷീൻ തിയേറ്റർ ഡ്രീംസ് കം ട്രൂ. അതെന്ത് സംഭവം? ആ അതാണ്ട് ഇവിടെ ഒരു പ്രൊജക്ട് ഇട്ടിരിക്കുന്നു. ഇവിടെ എന്ത് ഇങ്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ? അയ്യോ പേടിച്ചു പോയല്ലടാ. ഇവിടോ ഇതൊന്നും തുറക്കുന്നില്ലേ? ഇതൊന്നും തുറക്കുന്നില്ല. എല്ലാത്ത ലൈറ്റൊക്കെ പിന്നെ പിന്നെ ഇരിക്കുകയാണല്ലേ. അവർക്കൊക്കെ പുതിയ ലൈറ്റ് വാങ്ങിച്ചിട്ടൂടെ. വാച്ച് യുവർ സ്റ്റെപ്പ്. ഡ്രൈ സെൽസ്. ആ ഇവിടെ ബാറ്ററി വേണം, എന്നാലേ ഇത് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ബാറ്ററി ഇനി ആഹാ ബാറ്ററി ഒരെണ്ണം കിട്ടി ഗൈസ്. എന്നാ പിടിക്കട്ട്, അടുത്ത ബാറ്ററി എടുക്ക്. അടുത്ത ബാറ്ററി എടുത്തതാ ഇവിടെയും കൂടെ വെക്കണം. ഓക്കെ ഗൈസ്, എന്തോ പൊന്തി വരുന്നുണ്ട് കേട്ടാ. അതോ താന് പോവാണോ? ഇതെന്ത് സാധനം? ഇതെന്നതാ ഗൈസ്? ഈ ലൈറ്റ്നിങ് ഉണ്ടാ. യു ആർ മൈ സൺഷൈൻ. ഇതെന്തോ ന്യൂ ഒബ്ജക്റ്റീവ്. ടേൺ ഓൺ ദ ഇങ്ക് മെഷീൻ. ലൊക്കേറ്റ് ദ പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷൻ നമ്മൾ, നമുക്ക് മറ്റേ മാപ്പ് നോക്കാം ഗൈസ്. ഗൈസ് ആ ലൈറ്റ് അണഞ്ഞത് എനിക്കങ്ങോട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല കേട്ടാ. ഇപ്പോൾ പവർ സ്റ്റേഷൻ, ഇന്നത്തെ പവർ സ്റ്റേഷൻ ഇല്ലേടേ ഗൈസ്. എന്തോ അനക്കൊക്കെ കേൾക്കുന്നത് ഗൈസ്. ഞാൻ തിരിച്ചു പോണേ. ഇത് നമ്മളിപ്പം നമ്മളിനി ഇതോ ആ മണ്ടയ്ക്കത്തെ വഴി പറഞ്ഞാൽ നമുക്ക് എന്തായാലും വേറെ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം. ഇതെങ്ങോട്ടാ? ഞാൻ ഇച്ചിരി വിഷയമാണെന്ന് തോന്നല്ലോ. എടാ ഇതൊക്കെ ആണി അടിച്ച് നേരെ വെച്ചൂടെ. ഇതൊക്കെ ആരടാ? എന്തോടാ ഞാൻ ചെയ്തേ? എടാ ഇവനെ, എടാ ഇത് ചത്ത് കിടക്കുന്നയാടാ. അയ്യോ ഹൂ ലാഫിങ് നൗ? ആരാ ഇവിടെ? ആരെയും കാണുന്നുമില്ലല്ലോ. എനിക്കൊരു ചെറിയ പേടി. സെൻസിറ്റിവിറ്റി, സെൻസിറ്റിവിറ്റി ഒന്ന് കൂട്ടട്ട്. നമ്മൾ സെൻസിറ്റിവിറ്റി ശരി തെന്നി തന്നെ ഇരിക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് തൊട്ട് നോടാൻ പറ്റും. ഇടയിൽ നമ്മൾ വന്ന റൂമല്ലേ. ഇടയിൽ ഇതെന്താടാ ലൂപ്പ് ചെയ്യുമല്ലോ പെട്ടാ. ഗൈസ് ഇത് രണ്ട് മൂന്ന് കളിയൊക്കെ കളിക്കേണ്ടി വരും ഗൈസ്, എന്നാലേ ഈ സാധനം നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെ കളിക്കേണ്ടതെന്ന്. ഇനി ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അത് എക്സിറ്റാണ്, നമ്മൾ വന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോവാം ഈ വഴി. എടാ എവനിച്ച് വിഷയമാണെന്ന് തോന്നല്ലോ. ഓ ഇവനാണ് ഈ കാർട്ടൂൺ ഉണ്ടാക്കിയല്ലേ. സീൻ തന്നെ. ദ ഡാൻസിങ് ഡീമൺ. മോനെ നീ പെട്ടെന്ന് ചാടിയൊന്നും എൻ്റെ അടുത്ത് വരല്ലേ. ഗൈസ് ഇവിടെ വല്ല നല്ലത് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും നോക്കായിരുന്നു. ഇത് ഒന്നും കിട്ടുന്നുമില്ല. ഇതിനകത്ത് എന്തോ എന്തോ സാധനം, ഇതിനകത്തൊന്നും ഒന്നുമില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ് ഈ ഡോർ തുറക്കാൻ പറ്റുമോ? ഇല്ല. എടാ അവിടെ വെറുതെ കുത്തിയിരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കേ. അത് ചാടി എൻ്റെ ദേഹത്തോട്ട് വീഴുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം, ഞാൻ പേടിക്കും. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്നെ ഒന്ന് സഹായിക്കേ. നീ എൻ്റെ കൂടെ വാ. ഇതോ നിൽക്കുന്നു അവൻ. അപ്പം അവൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഷെഡാ എടാ ഒന്ന് സഹായിക്കടാ. ന്യൂ ഒബ്ജക്റ്റ്. ലൊക്കേറ്റ് ദ പ്ലേസ് ദ ഒബ്ജക്ട്സ്. ഓ ഇതാണ്ടേ ഇത് 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 കണ്ടയാണല്ലോ. ഇനി ഇത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഓ ഈ സാധനമൊക്കെ എവിടെന്നാ? നമുക്ക് ഒന്ന് കറങ്ങി അടിച്ചിട്ടൊന്ന് വരാം.
നമുക്ക് ഞാൻ നോക്കട്ടെ. എന്റെ ദൈവമേ എടാ മോനെ, നീ എന്തിനാടാ ഇവിടെ വന്നേ? എന്റെ പൊന്നെ പേടിപ്പിക്കല്ലേടാ കടയാടി. ആഹാ, പുതിയൊരു ഡോർ, പുതിയതല്ലേ? ആണ് പുതിയതാണ്. ആ ഗൈസ്, ബുക്ക് ഇതല്ലേ? ഈ ബുക്കല്ല. ആ ബുക്ക് കിട്ടി. ആ ആ ആ ആ ആ എറാത് സാമാനം. ഓക്കെ സെറ്റ്. ഇത് ഇതിനകത്തുണ്ടോ ഈ സിങ്ക്? മറ്റല്ല, അവിടെ കാണുമായിരിക്കില്ല. അങ്ങേര് എങ്ങാണ്ട് ഇരിക്കുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ആകാണ്ട് ഈ സ്ഥലം എവിടെയെങ്കിലും ഇല്ലേ? ഗൈസ്, നമ്മുടെ കയ്യിൽ ഇനി നട്ട് വേണം, പിന്നെ ഈ സാധനങ്ലും വേണം. നമ്മളല്ല, അവൻ്റെ നെഞ്ചത്തിരിപ്പോണ്ടൊരെണ്ണം അതിനി പോയി എടുക്കണം. ചേച്ചി, ഇത് ഇങ്കല്ലേ? അതെന്ത് സാധനം? ഓ, അത് തിന്നുന്ന എന്തോ, ഇതും തിന്നുന്ന എന്തോ. ഇനി നമുക്ക് ഇപ്പൊ കിട്ടിയ സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കല്ലേ? അല്ല, ഇനി വഴി ഏതാ? അതാ ഈ വഴിയാന്ന് തോന്നുന്നു. അത് കുറെ വഴി ഉണ്ടായണ്ടേ മനസ്സിലാവുന്നില്ല. കാണ്ട ഗൈസ് എത്തി. അപ്പം ആദ്യം നമുക്ക് ഈ അല്ല ഈ സാധനമല്ലല്ലോ, ബുക്ക്. ബുക്ക് ബുക്ക് ഒരെണ്ണം വെച്ച്, മ്യൂസിക് ഒരെണ്ണം വെച്ച്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പാവ, പിന്നെതാ ഇങ്ക്, പിന്നെന്തി, പിന്നെതാ ഈ ഒരു സെറ്റിങ്സിന്റെ സാധനം, ഇത് പൽചക്രം. അങ്ങനെയാണ് ഇതിനെ പറയണത്. എന്തുവാണ് ഇതിൻ്റെ പേര്? ആ, ഞാൻ മറന്നുപോയി ഗൈസ്. നിങ്ങൾക്ക് സാധനം എന്തായാലും പിടികിട്ടില്ല. ഇത് നമ്മുടെ സ്പാനർ. പിന്നെ ഇത് ഇത്രയും കണ്ടുപിടിക്കണം നമുക്ക്. പിന്നെ അതിനി എവിടാന്ന് നമ്മൾ തപ്പണം. ഗൈസ്, സ്പാനർ എവിടാന്ന് എനിക്കറിയാം. താണ്ട എവൻ്റെ നെഞ്ചത്തിരിപ്പുണ്ട് കണ്ടാ. അത് എങ്ങനെ നമ്മൾ തോട്ടി ഇട്ട് എടുക്കണം? ആ, കിട്ടിയടാ, പാത്തും കൂടെ അവിടെ വെച്ചേക്ക. ഓക്കെ നൈസ്. ഇങ്കും പാവയും, ഇപ്പം അത് രണ്ടും ഇനി നമുക്ക് തപ്പണം. അപ്പം ഇതെന്തോ വോയിസ് ഓഫ് വല്ലി വല്യ ഫ്രാൻസ്. തുടങ്ങാൻ പറ്റുമോ? ആ കടയാടി, പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. ആ ഗൈസ്, ഡോള് കിട്ടി. ഇനി നമുക്ക് ഇങ്കും കൂടെ ഒപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഡോളും വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു ചക്രവും കണ്ടുപിടിക്കണം, പിന്നെ അതാ ഇങ്കും കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കുക. ആ, അതാണ്ടിരിക്കുന്നു, ചക്രം കിട്ടി. ഓ ഗൈസ്, ഇനി ഇങ്ക് മെഷീനും കൂടെ കണ്ടുപിടിക്കണം. ഇങ്ക് മെഷീനും കൂടെ ആയി കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ ഇനി ഇങ്ക് മെഷീൻ എവിടെയാണെന്ന് നോക്കട്ടെ. ഇനി അത് എവിടെ ആയിരിക്കും? അല്ല, ഇങ്ക്, ഇങ്ക് മെഷീനല്ല, ഇങ്ക്. ആ, ഇതെന്ത് സാധനം? ആ, എന്നാ പിടി. നമ്മൾ എയിം കറക്റ്റാക്ക. ആ, കൊള്ള അടിപൊളിയാടാ. നീ നീ ആ ഇവിടെ. ആ, എന്തര ഏറല അറിയുന്നു, യവൻ എറിയ അറിയത്തില്ലേ. അവിടെ ഇച്ചിരി മണ്ടയ്ക്കോട്ട്. ആ, ഇത്ര മുണ്ട, ഇത്ര മണ്ടയ്ക്ക് പോണ്ട വണ്ടി പോട്ടെ. ആ നൈസ്ഡാ, നടുക്ക് വീണ് കൈസത്. അല്ല, നമ്മൾ അത് കളിക്കാനല്ലോ എന്ന് പറഞ്ഞ പോലെ. ഏശ്, എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെ ചെയ്താലും മതിയെന്ന്. ഒരു ബക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ എടുത്തോട്ട് വെച്ചാൽ പോരെ. ഇങ്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. എടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞടാ, നീ ഇങ്ങനെ അങ്ങനെ നിൽക്കാത്ത ആ ഇങ്ക് നീ കുപ്പിച്ചെന്നാൽ ബാക്കി കാര്യം നമ്മൾ ഏറ്റ്. എന്തായാലും ഒന്ന് പറ, എത്ര നാളായി ഇവിടെ വന്നിട്ട്? ആ, ദാ ഇരിക്കണ്. ബെന്തിയെ, നമ്മളിവിടെ നിന്ന് പോവാണേ. ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവാ. ഇതല്ലേ? ഓ, ന്യൂ ഒബ്ജക്റ്റ്, ലൊക്കേറ്റ് ദ പ്രഷർ വാൾവ്. അതിനി എവിടടാ? ഓഹ് ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ ആ സാധനം കണ്ടുപിടിച്ചതാണ്. ഇതാണ് ഇങ്ക് പ്രഷർ. നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട ടേൺ ഓൺ ദ ഇങ്ക് മെഷീൻ. ആ ഗൈസ്, അപ്പം ഇനി നമുക്ക് ഇങ്ക് മെഷീൻ ഓണാക്കണം. ഇനി എവിടെയാണ് വഴിയൊക്കെ? അതാ ഈ വഴിയാ, ഈ വഴിയാ. ഇതിനി ഓണാക്കാം. രാത്രിയാവുന്ന എന്നെനിക്കൊരു ചെറിയ ഡൗട്ട്. വിഷയമായ എടാ, ന്യൂ ഒബ്ജക്റ്റീവ് എന്തുവാടാ? ടേൺ ഓൺ ഇങ്ക് മെഷീൻ. അതല്ലേ ഇപ്പം ചെയ്തത്. പിന്നെ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. നമുക്കിനി നമുക്ക് നമ്മുടെ മറ്റേ മെഷീൻ്റെ എടുത്തിട്ട് പോകാം ഗൈസ്. അതായിരിക്കും നല്ലത്. ആരെ കാൽപ്പാട്? ഇതേത് വഴി? ആ, അതാണ്ട്. ആ, അടിപൊളി. ന്യൂ ഒബ്ജക്റ്റീവ് എസ്കേപ്പ് ദ വർക്ക് ഷൂ. ഓടോട് ഓടോട്, ഓറ ഓറ ഓറ. ലാഗടിക്കുന്നു, ലാഗടിക്കുന്നു. ഓടോട്. ആ, അടിപൊളി, അടിപൊളി.
ആ അടിപൊളി അടിപൊളിയാടാ, ചാടിക്കയറി പിടിക്കണ്ടടാ അതൊക്കെ. ഇതെന്തുവാ അതിൻ്റെ ഇതാ ടേൺ ഇതാ പോയ. ആ ഓക്കെ വാൽവ്. ഇനി എന്തോ ചെയ്യേണ്ടത്, എവിടുന്ന് എസ്കേപ്പ് ആവണമല്ലോ. നൈസ് അടിപൊളി. ഇതെന്തുവാ ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടാ. ഡേഞ്ചർ കീപ്പ് ഔട്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഗൈസ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 എടുത്തുള്ളൂ. അപ്പം കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ബൈ.